പാപ്പൂസ് കിച്ചനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ പൊരിച്ചതാണ്. വ്യത്യസ്ത രീതിയിലുള്ള ഈ ചിക്കൻ പൊരിച്ചത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അതോടൊപ്പം ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾ മുകളിലുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് ഈ ചിക്കൻ പൊരിച്ചത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. വിഭവം ഉണ്ടാക്കുന്നതിന് നമ്മൾ എടുത്തിട്ടുള്ളത് 1 കിലോ ചിക്കനാണ്. 1 കിലോ ചിക്കൻ ഇവിടെ നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, മുളകും മല്ലിയും വറുത്ത മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. മാരിനേറ്റ് ചെയ്തിപ്പോൾ 1 മണിക്കൂർ വെച്ചതിന് ശേഷമുള്ള ചിക്കനാണിപ്പോൾ ഇത്. പിന്നെ നമുക്ക് അതിനായിട്ട് ആവശ്യമുള്ളത് സവാള, ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞത്, 1 തക്കാളി, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, പിന്നീട് നമുക്ക് അതിലേക്ക് ആവശ്യമുള്ളത് വെളുത്തുള്ളി 1/10 അല്ലി, ഇഞ്ചി 1 ചെറിയ കഷ്ണം, പിന്നെ നമുക്ക് തേങ്ങ 1/2 കപ്പ് തേങ്ങ നമ്മളെടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇതിനാവശ്യമുള്ള സാധനങ്ങൾ. ഇനി നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ഇത് വിഭവം ഉണ്ടാക്കുന്നതിനായിട്ട് 1 ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അത് അടുപ്പത്ത് വെച്ച് 2-3 ടേബിൾ സ്പൂൺ ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് നമ്മളിതിനായിട്ട് എടുത്തിട്ടുള്ളത്. സൺഫ്ലവർ ഓയിലൊഴിച്ച് നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ കഷ്ണം, ചിക്കൻ കഷ്ണങ്ങളൊന്ന് പൊരിച്ചെടുക്കാം. മാരിനേറ്റ് ചെയ്ത് 1 മണിക്കൂർ വെച്ചതിന് ശേഷമാണ് നമ്മളിതൊന്ന് പൊരിച്ചെടുക്കുന്നത്. ചിക്കൻ നമ്മൾ മുഴുവനായിട്ട് ഓയിലിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം, പൊരിച്ചെടുക്കാം നമുക്കിതൊന്ന്. ഇനി നമ്മൾ അടുത്തായി എടുത്തു വച്ചിരിക്കുന്ന തേങ്ങ ഒന്ന് വറുത്തെടുക്കാൻ പോവുകയാണ്. അതിനായിട്ട് 1 ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചൂടായതിന് ശേഷം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 1/2 കപ്പ് തേങ്ങ, തേങ്ങ 2-3 ചെറിയ ഉള്ളി, 1 തണ്ട് കറിവേപ്പില, പിന്നീട് നമുക്ക് വറവിലേക്ക് ആവശ്യമുള്ളത് ഒന്ന് വറുത്തെടുക്കാണ്. ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം, 1/4 ടീസ്പൂൺ പെരുംജീരകം എന്നിവ അതിലേക്ക് ചേർത്തിട്ടുണ്ട്. വറുക്കാനായിട്ട് നമ്മളൊന്ന് തേങ്ങ ഒന്ന് വറുത്തെടുക്കാൻ പോവുകയാണ്. തേങ്ങ നമ്മൾ നല്ലൊരു ബ്രൗൺ നിറമാവുന്നവരെ ഒന്ന് വറുത്തെടുക്കണം. ഇത് ഏകദേശം 1 ബ്രൗൺ നിറമായി വരുന്നുണ്ട്. ചിക്കൻ 1/4 ഭാഗം പൊരിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ വറുത്ത് വെച്ചിട്ട് തേങ്ങ ഒന്ന് പൊടിച്ച് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ്. വെള്ളം ചേർക്കാതെ ഒന്ന് പൊടിച്ചെടുക്കുക. ചെറിയ ഉള്ളി, കറിവേപ്പില, നല്ല ജീരകം, പെരുംജീരകം എന്നിവ ചേർത്ത് നമ്മൾ വറുത്ത് വെച്ച തേങ്ങ ഒന്ന് പൊടിച്ചെടുക്കുക. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് പൊടിച്ചൊന്ന് തരിതരപ്പായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. വെള്ളം കൂട്ടാതെയാണ് നമ്മളിത് പൊടിച്ചെടുത്തിട്ടുള്ളത്.
പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്കായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്കായിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവാനായിട്ടുണ്ട്. ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായി, അതിലേക്ക് നമ്മൾ കടുക് ഇട്ടിട്ടുണ്ട്. കടുക് ഒന്ന് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. കടുക് പൊട്ടിയിട്ട് അതിലേക്കായിട്ട് നമ്മൾ വറ്റൽമുളക്, 2 വറ്റൽമുളക് കീറിയിടുക. അതിനുശേഷം നമ്മൾ അതിലേക്കായിട്ട് നമ്മൾ ചതച്ച് എടുത്തു വച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ടുണ്ട്, അതുകൂടെ അതിലേക്ക് ചേർക്കാം. 1/2 ടല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ, അതൊന്ന് ചതച്ചിട്ടുണ്ട്, അതുകൂടെ വെളിച്ചെണ്ണയിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മളൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിക്കാം. നന്നായിട്ടൊന്ന് മൂപ്പിക്കാം. ശേഷം 1 തണ്ട് കറിവേപ്പില കൂടെ ഇതിലേക്കായിട്ട് ചേർക്കാം. ഒന്ന് നന്നായി മൂത്തിട്ടുണ്ട്. അതിലേക്കായിട്ട് പച്ചമുളക് കീറി വെച്ചത് ചേർക്കാം നമുക്ക്. പിന്നീട് അതിലേക്കായിട്ട് സവാള, നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള കൂടെ അതിലേക്കായിട്ട് ചേർക്കാം. നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മളതിലേക്കായിട്ട് ഉള്ളി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്കായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടെ ചേർക്കാം. നല്ലപോലെ ഒന്ന് വഴറ്റാം. ഇതിലേക്ക് നമ്മൾ അല്പം ഉപ്പ് കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മളിതിലേക്ക് അല്പം ഉപ്പ് കൂടെ ചേർക്കുകയാണ്. നല്ലപോലെ ഒന്ന് വഴറ്റാം. നമ്മളിതിലേക്കായിട്ട് നല്ലപോലെ തക്കാളിയും സവാളയൊക്കെ വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. നമ്മളിതിലേക്കായിട്ട് മുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുകയാണ്. അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. ചിക്കനെ നമ്മൾ പൊരിച്ചതിൽ മുളക് പൊടിയൊക്കെ ചേർത്തത് കൊണ്ട് ഇതിൽ ഒരുപാട് മുളകിൻ്റെ ഒന്നും ആവശ്യമില്ല. എരിവ് കൂടുതൽ ആവശ്യമുള്ളവർ അതിനനുസരിച്ച് എരിവ് കൂടുതൽ ചേർക്കാം. ഇനി നമ്മൾ 1/4 ടീസ്പൂൺ ഗരം മസാല കൂടെ ഇതിലേക്കായിട്ട് ചേർക്കുകയാണ്. നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്കായിട്ട് 1/2 ഗ്ലാസ് തിളച്ച വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. തിളച്ച വെള്ളം ഇതിലേക്കായിട്ട് ഒഴിക്കാം. ഇതൊന്ന് വെന്ത് വറ്റാനായിട്ട് അനുവദിക്കാം നമുക്ക്. തക്കാളി സവാളയെല്ലാം നല്ല വെന്ത് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പൊരിച്ചു വച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്കായിട്ട് ചേർക്കാം. ചിക്കൻ ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
എല്ലാം ഒന്ന് മിക്സായിട്ട് ഇനി അതിലേക്ക് നമ്മൾ തേങ്ങ വറുത്ത് പിടിച്ച് വെച്ച തേങ്ങ കൂടെ ചേർക്കുകയാണ്. ഒന്ന് ഒന്നുകൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. തേങ്ങ വറുത്ത് പൊടിച്ചുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്കായിട്ട് മല്ലിച്ചപ്പ് കൂടെ ചേർക്കുകയാണ്. മല്ലിച്ചപ്പ് ചെറുതായി അരിഞ്ഞത് കൂടെ ചേർക്കുകയാണ്. ഇനി നമുക്ക് സെറ്റാവാനായിട്ട് അല്പം നേരം ഒന്ന് മൂടി വയ്ക്കാം. ഒരു 5 മിനിറ്റ് നമ്മൾ മൂടി വെച്ച് മൂടി തുറന്നിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ്റെ ഈ വിഭവം റെഡി ആയിട്ടുണ്ട്. വളരെ സ്വാദിഷ്ടമായ ഈ ഒരു ചിക്കൻ വിഭവം എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.